Hello friends, welcome to my channel. In the name of the restaurant style chicken chukka recipe, simple item, tasty item, and a recipe. In chicken chukka, I am going to make an item, moon value, savola, editor. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി നെടുക പൊള്ളർന്നാണ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം സവാള ഞാനിവിടെ നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ കടായി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഒന്നര ടീസ്പൂൺ അളവിൽ പൊടിക്കാത്ത കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കിയെടുക്കുന്നത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരാനായിട്ടാണ് ഞാൻ അരകല്ല വെച്ചാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് ഇത്രയായിട്ട് മിക്സിയുടെ ജാറിൽ പൊടിഞ്ഞു വരത്തില്ലല്ലോ ഇനി അടുപ്പേൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് പാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സവാള ഒന്ന് വറുത്തെടുക്കാനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവൻ ഞാൻ ഈ എണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കുന്നത് കുറച്ച് നേരം നിന്ന് ഫ്രൈ ആക്കിയെടുക്കണം അതേപോലെ തന്നെ മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ എളുപ്പം നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും സവാളയെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് 750 ഗ്രാം ചിക്കൻ ഞാൻ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നല്ല ജീരകവും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അധികം എരിവും കാണത്തില്ല 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ചെറുനാരങ്ങാനീര് അരമുറി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞ് യോജിപ്പിച്ച് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അതിനു മുമ്പ് ഒരു ചെറിയ തക്കാളി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് ഇനി ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ചാൽ മതി നന്നായിട്ട് വെന്ത് കിട്ടും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ചുക്കായിക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്